പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് പണിഞ്ഞിക്കാരനാണ്. ഈ കാണുന്ന ആന ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ പേരറിയാമോ? ഈ ആനയുടെ പേര് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? ശ്രീരാമചന്ദ്രനാണെന്ന്, അതായത് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് ശ്രീരാമചന്ദ്രനാണെന്ന് ഒരു നിമിഷമെങ്കിലും തെറ്റിദ്ധരിക്കാത്തവരുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ ഒറിജിനൽ പതിപ്പ് തന്നെ വേണം പറയാം. എന്താ രസം, എന്താ അഴക്, അനുസരണ അതിലും ഗംഭീരം. ഞാൻ ചിറക്കൽ നേർച്ചയ്ക്ക് 2024 ചിറക്കലിൻ്റെ ദേശീയോത്സവം ചിറക്കൽ നേർച്ച അല്ലെങ്കിൽ ചിറക്കൽ ഫസ്റ്റ് എന്ന പരിപാടിക്ക് പകൽ നേർച്ചയ്ക്ക് കടയിക്കച്ചാൽ ഗണേശം വന്നപ്പോൾ പരിപാടികളൊക്കെ കഴിഞ്ഞു, അടിപൊളി വൃത്തിയായിട്ട് നല്ല അട്ടി നല്ല തലപൊക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആനേനെ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് കാട്ടാമ്പാൽ അമ്പലത്തിൻ്റെ നടക്കിൽ വന്നിട്ട് ഒന്ന് ശകലം വെള്ളം മേലെ, അതായത് മേലൊഴിക്കുക, അതുപോലെ കുറച്ച് വെള്ളം കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേർച്ച കഴിഞ്ഞതിന് ശേഷം ആനയുടെ പിന്നാലെ പിടിച്ചപ്പോൾ നേരെ കാട്ടാമ്പാൽ അമ്പലത്തിൻ്റെ ആ സൈഡിലായിട്ട് വന്ന് ഒരു വീടിൽ ഒരു 3 ഡ്രം വെള്ളം വെച്ചിട്ടുണ്ട്. ഒരുപാട് ആനകൾ വെള്ളം കുടിച്ചു പോയി. അപ്പോൾ ഞാൻ കണ്ടത് കടയ്ക്കാച്ചാൽ ഗണേശൻ വെള്ളം കുടിക്കുന്നതാണ്. അത്രമേൽ ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കാരണം. അനുസരണ, തലപൊക്കം, അഴക്, ഇതൊക്കെ ഒത്തുചേർന്നവരാണ്. പക്ഷേ കൊമ്പ് എന്താ പറയുക, എല്ലാം പറയണില്ല, അത് നിങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളുക. കാരണം നെഗറ്റീവ് അങ്ങോട്ട് കട്ട് ചെയ്യുക, പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഞാനായിട്ട് പറയണമെന്നില്ല, നിങ്ങൾക്ക് അറിയുന്നവർ അത് കമൻ്റ് ചെയ്യുക. എന്ത് തന്നെയായാലും അടിപൊളിയായിരുന്നു. കാരണം ഒരു ടാങ്കിലേക്ക് വെള്ളം പൈപ്പിട്ടതിന് ശേഷം ആ ആന സ്വമേധയാ പൈപ്പെടുത്ത് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കണം. അപ്പോൾ ആനയുടെ ആ ഒരു സ്നേഹം, കരുതൽ, അല്ലെങ്കിൽ അതിൻ്റെ അനുസരണ, നമുക്കെല്ലാം അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. പാപ്പാനും അത്ര തന്നെ കോൺഫിഡൻ്റ് ആയിട്ടാണ് ഈ ആനയുടെ മുമ്പിൽ നിൽക്കുന്നതും. കാരണം തെല്ലും ഭയമില്ല. മറ്റേ ചില പാപ്പന്മാരൊക്കെ എപ്പോഴും വടി എടുത്തിട്ട് അങ്ങടാക്കുക ഇങ്ങടാക്കുക അങ്ങടാക്കടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമയത്ത് യാതൊരു പ്രശ്നങ്ങളുമില്ല, വളരെ കൂളായിട്ടാണ് ഈ പാപ്പാൻ നിൽക്കണമെന്നുള്ളത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ നമ്മൾ കുളിപ്പിക്കില്ലേ, ആ സമയത്തും പാപ്പൻ പറയാണ്ട് തന്നെയാണ്, അതായത് ജസ്റ്റ് എന്തോ പറഞ്ഞു, അതിന് ശേഷം ആന കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതും ഞാനത് പാർത്ഥസാരഥിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒരു പാർത്ഥസാരഥി എന്ന് പറഞ്ഞ ഒരു ആന ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ആനയാണ്. നല്ല ചന്തണ്ട്, അനുസരണമുണ്ട്, നാലാളോട് പറയാൻ കൊള്ളാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ശ്രീരാമചന്ദ്രൻ്റെ ഡൂപ്പിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ച് കൊടുക്കണമെന്ന് അല്ലെങ്കിൽ പൂരപ്പെരുന്നാളിനെ ഏൽപ്പിക്കാൻ നിങ്ങൾക്ക് ഇതിനെ കണ്ടിട്ട് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യട, കുഴപ്പമില്ലാട്ടോ, അയ്യ ആനേനെ എടുത്തോട്ടോ എന്നാണ് ധൈര്യമായിട്ടാണ് പറഞ്ഞത്. കാരണം നമ്മൾ പറയുമ്പോൾ അത്രയും വ്യക്തമായിട്ട് ശക്തമായിട്ടുമാണ് പറയണത്. എന്തായാലും ഇത്രമേൽ നിർത്തുന്നു. കൂടുതൽ വിശേഷങ്ങളും തലപൊക്ക വീഡിയോസുമായിട്ട് അടുത്ത് തന്നെ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം സുമേഷ് പഴഞ്ഞീകാരൻ, സൈൻ ഓഫ്.